നമസ്കാരം, ഞാൻ ഡോക്ടർ അപർണ. നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ശീലിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. നാച്ചുറൽ ആയിട്ടുള്ള, അതായത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ബയോട്ടിൻ പൗഡറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിന് വേണ്ട ചേരുവകൾ, അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്കായാലും അതുപോലെ പുരുഷന്മാർക്കായാലും പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ആയാലും തന്നെ വളരെ ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബയോട്ടിൻ പൗഡറാണിത്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഈ ഒരു പൗഡർ ബയോട്ടിൻ ലഡുവായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ആ ഒരു രീതി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കാണെങ്കിലും തന്നെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൂട്ടാണിത്. മുടി വളർച്ചയ്ക്കായിട്ടും അതുപോലെ തന്നെ ചർമ്മം തിളങ്ങാനായിട്ടും, അതായത് ചർമ്മം നല്ല യങ് ആക്കി വെക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു കൂട്ടും കൂടിയാണിത്. അതുപോലെ നഖത്തിന്റെ ആരോഗ്യത്തിന് പല ആൾക്കാർക്കും കാണാൻ നഖം ഇങ്ങനെ ചെറുതായിട്ട് ബ്രിട്ടിലായിട്ട്, അതായത് ഇങ്ങനെ ഒരു വരൾച്ച പോലെ നഖത്തിൽ തോന്നിക്കാം. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ഇത് നന്നായിട്ട് ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും വളരെ ഗുണപ്രദമാണ് ഈ ഒരു ബയോട്ടിൻ പൗഡറിൻ്റെ ഉപയോഗം. ടീനേജേഴ്സിലൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ തന്നെ ഫസ്റ്റ് ആർത്തവത്തോടനുബന്ധിച്ചൊക്കെ ഉണ്ടാകുന്ന വിളർച്ചയൊക്കെ പല കുട്ടികളിലും കാണാറുണ്ട്. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു വരിക. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ നമുക്ക് ദിവസവും ഒന്നോ രണ്ടോ ടീസ്പൂൺ കഴിക്കാവുന്ന ഒരു മാജിക്കൽ പൗഡർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ബയോട്ടിൻ പൗഡർ. വൈറ്റമിൻ B7 ആണ് നമ്മൾ ബയോട്ടിൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണിത്. നമ്മുടെ ഒരു ഓവറോൾ ഒരു ജനറൽ ഹെൽത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് ഈ ഒരു വൈറ്റമിൻ B7. ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെനോപോസ് ഒക്കെ ആവുന്ന സമയത്തോടടുത്തൊക്കെ സ്ത്രീകളിൽ എല്ലിൻ്റെ ആരോഗ്യമൊക്കെ വളരെ ക്ഷയിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നന്നായിട്ട് കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടാനായിട്ടും അപ്പോൾ എല്ലുകളുടെയൊക്കെ ഒരു ബലത്തിനും ആരോഗ്യത്തിനുമായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ നല്ലൊരു പൗഡറാണ് ഈ ഒരു ബയോട്ടിൻ പൗഡർ. അതുപോലെ തന്നെ കോവിഡൊക്കെ വന്ന് മാറിയതിന് ശേഷം പല ആൾക്കാരും പറയുന്ന ബുദ്ധിമുട്ടാണ് മുടി കൊഴിച്ചിൽ. മുടി കൊഴിച്ചിലൊക്കെ തടഞ്ഞ് നല്ല ആരോഗ്യത്തോടെ മുടി വളരാനായിട്ടും ഒക്കെ നമ്മൾ ഇത് ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. അധികം ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ദിവസവും ഒന്നോ രണ്ടോ ടീസ്പൂണൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബയോട്ടിൻ പൗഡറിന്റെ ചേരുവകളും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബയോട്ടിൻ പൗഡർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് നട്ട്സും സീഡ്സും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന അതേ നട്ട്സും അതേ സീഡ്സും തന്നെ ഉപയോഗിക്കണം എന്നില്ല നമുക്ക് ഈ ഒരു പൗഡർ തയ്യാറാക്കാനായിട്ട്. ഇതിലുള്ള എല്ലാതും നിങ്ങൾക്ക് ചേർക്കണം എന്നില്ല. നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ നട്ട്സ് ആണോ ഏതൊക്കെ സീഡ്സ് ആണോ അത് എഴുതിട്ട് നമുക്ക് തയ്യാറാക്കുന്നത് കടലയാണ്. ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് പംപ്കിൻ സീഡ്സ് ആണ്, അതായത് നമ്മുടെ മത്തൻ്റെ കുരുവാണ്. നമ്മൾ വീട്ടിൽ മത്തങ്ങ വാങ്ങുന്ന സമയത്ത് കുരു വെറുതെ കളയാതെ അത് ഒന്ന് കഴുകി ജസ്റ്റ് ഒന്ന് തണലിൽ വെച്ച് ഉണക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ തന്നെ പംപ്കിൻ സീഡ്സ് മാത്രമായിട്ട് നമുക്ക് വറുത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ, നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ. അതുപോലെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇത് വറുത്ത് പൊടിച്ചു കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ പുരുഷന്മാർക്കൊക്കെ ആണെങ്കിൽ അവരുടെ പ്രോസ്റ്റേറ്റ് ഹെൽത്തിനും വളരെ നന്നായിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു പംപ്കിൻ സീഡ്സ്. അതുപോലെ ആർത്രൈറ്റിസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ജോയിൻ പെയിൻ ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടും ഇത് വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളായ LDLന്റെ അളവ് കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടാനായിട്ടും ഒക്കെ ഇത് പാലിൽ കലക്കി കുടിക്കുകയാണെങ്കിലും ഒക്കെ വളരെ നന്നായി സഹായിക്കുന്നതാണ്. അപ്പോൾ ബദാമിൻ്റെ ഗുണങ്ങളൊക്കെ എടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ പ്രമേഹ രോഗികൾക്കായാലും അതുപോലെ ബ്ലഡ് പ്രഷർ BP കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ അതൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ടും ഇത് വളരെ നല്ലതാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ് ബദാം. അതുപോലെ നമുക്ക് നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് ഇത് ഒരുപാട് ഗുണം ചെയ്യും. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്ലാക്സ് സീഡ്സ് ആണ്. നമ്മൾ ഫ്ലാക്സ് സീഡ് കൊണ്ട് ഫ്ലാക്സ് സീഡ് ജെല്ല് നമ്മുടെ മുടിയിലും സ്കിന്നിലും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം സ്കിന്നിനും ഹെയറിനും ഒക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഉള്ളിലേക്ക് കഴിക്കുന്നതും അതുപോലെ തന്നെയാണ്. ഒമേഗ3യുടെ ഒരു കലവറ തന്നെയാണ് ഈ ഒരു ഫ്ലാക്സ് സീഡ്സ്. ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ് ഈ ഒമേഗ3 ഫാറ്റി ആസിഡ്. അതുകൊണ്ട് തന്നെ ഫ്ലാക്സ് സീഡ്സ് കഴിക്കുന്നത് കുട്ടികൾക്കൊക്കെ ആയാലും കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ടെന്ന് മാത്രമല്ല കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കുറവുമാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കിത് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. സൺഫ്ലവർ സീഡ്സും അതുപോലെ ഹെം സീഡ്സും കൂടിയാണ്, രണ്ടും കൂടി ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്.
നമുക്ക് വേണമെങ്കിൽ ഓരോന്നും ഓരോ കപ്പ് വീതമാണെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ അളവ് കുറച്ചാണ് എടുത്തിരിക്കുന്നത്. വലിയ നട്ട്സൊക്കെ, നട്ട്സും ഈ ചെറിയ സീഡ്സും ഒക്കെ കൂടെ ഒരുമിച്ചിട്ട് വറുത്താൽ ഓരോന്നിൻ്റെ ആ മൂപ്പിൻ്റെ ഭാഗം വ്യത്യാസമാണ്. അപ്പോൾ പലതും ചെറിയ സീഡ്സൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ സെപ്പറേറ്റ് വറുത്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എള്ളാണ്. എള്ളും നമുക്കറിയാം മുടിയുടെയും അതുപോലെ തന്നെ ചർമ്മത്തിൻ്റെയും ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളുത്ത എള്ളാണ്. നിങ്ങൾക്ക് കറുത്ത എള്ള ആണ് കയ്യിലുള്ളതെങ്കിൽ അത് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഏത് വേണമെങ്കിലും എടുക്കാവുന്നത്. ഞാൻ അവസാനമായിട്ട് അണ്ടിപ്പരിപ്പും കൂടി എടുക്കുകയാണ്. ഇതും കൂടെ വറുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ ഇപ്പം ഞാൻ ചേർക്കാത്ത നിങ്ങൾക്ക് നവര അരി കയ്യിലുണ്ടെങ്കിൽ നവര അരി ചേർത്ത് കൊടുക്കാം. അതുപോലെ റാഗി, മുത്താറി അത് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റാഗി വേണമെങ്കിൽ ഹോൾ റാഗി ആയിട്ടുള്ളതാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് അതും ഇതിൻ്റെ കൂടെ ഉള്ളത്. ഗോതമ്പോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് വറുത്ത് ചേർക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കുക. തണുത്തതിന് ശേഷം മാത്രം നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ആ ചൂടോടുകൂടി പൊടിക്കുമ്പോൾ അത് വല്ലാതെ അരഞ്ഞ് ആ അതിൻ്റെ ഈ സീഡ്സിൻ്റെയൊക്കെ ഓയിൽ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് ഇത് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ തന്നെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം കാലം ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഡെയിലി ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ മാത്രം ഉപയോഗിച്ചാൽ മതി. കുട്ടികൾക്കായാലും ഒരു ടീസ്പൂണൊക്കെ രാവിലെ പാലിൽ കലക്കി കൊടുക്കുക. വൈകുന്നേരം അതുപോലെ പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പാലിൽ കലക്കുക അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വെറുതെ ആയിട്ടോ കൊടുക്കാം. ഇനി കുട്ടികൾക്ക് കഴിക്കാൻ കുറച്ചും കൂടി ഇഷ്ടം ഇതുപോലെ ലഡു ആക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ മോനൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് ലഡു ആയിട്ടാണ് എടുത്തത്. അപ്പോൾ നമുക്ക് കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് ശർക്കര പാനിയും കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടിയിട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്തൊരു ലഡുവാണിത്. അപ്പോൾ ആ രീതിയിലും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. പൊടിയായിട്ട് നമുക്ക് ബോട്ടിൽ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് ലഡു ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് ദിവസമൊന്നും നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റില്ല. ഫ്രിഡ്ജിലൊക്കെ പോയാൽ ഒരു 3-4 ദിവസത്തേക്കൊക്കെ നമുക്ക് പറ്റുള്ളൂ. മറ്റതാണെങ്കിൽ നമുക്ക് 2-3 ആഴ്ചക്കാലം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബയോട്ടിൻ പൗഡർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മുടെ ഒരു ഓവറോൾ ഒരു ജനറൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ് B7 എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്ക് ദിവസവും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി അടുത്തൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.